ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് വൺ വ്ളോഗിൽ നമ്മൾ കണ്ടത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കാന്തല്ലൂർക്കുള്ള യാത്ര. ആദ്യം ഞങ്ങൾ വന്നെത്തിയത് ചീയപ്പാറ വാട്ടർഫോൾസ്. ഇത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടിമാലിയിലിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ കഴിച്ചത് പൊറോട്ടയും കടലക്കറിയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് രാജമല മൂന്നാർ. അതിമനോഹരമായ സ്ഥലമായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയായപ്പോൾ ഞങ്ങൾ മറയൂരെത്തി. അവിടുന്ന് ലഞ്ച് കഴിച്ചു. ഇനി പാർട്ട് 2 കാണാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മറയൂർ ഗൾഫ് ഹോട്ടലിന്. ഓക്കെ, ഫുഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ മറയൂർ പോകണം ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ട്രക്കിങ്ങിന് വേണ്ടിയായിരിക്കും. ഇനിയിപ്പോൾ ട്രക്കിങ്ങിന് എവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പ് വന്നു. ഇതാണ് ഞങ്ങളുടെ ജീപ്പ്. അപ്പോൾ ഈ ജീപ്പിലാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോണത്. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രക്കിങ് യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ജീപ്പൊക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചേട്ടൻ. ഈ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാൻഡൽ ഫോറസ്റ്റിലെത്തി. കമോൺ കമോൺ ആറോ. ഇതാണ് സാൻഡൽ. 4 പുറം ചന്ദനം മാത്രമേ ഉള്ളൂ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ചെറിയൊരു ട്രക്കിംഗ് പാറൂ സേ? ജീപ്പ് അങ്ങനെ ചാടി 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 വാ. അപ്പോൾ സാൻഡൽ ഫോറസ്റ്റ് വന്നിട്ട് ഒരു മലായി കുൽഫി ഞാനും പാറും. ഇതുമോട് വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഇതണ്ട, ഇത് നമ്പർ ഇട്ടേക്കണ പറഞ്ഞ്. ഇത് മുറിച്ചു കൊണ്ടായ മനസ്സിലാവാൻ വേണ്ടിട്ടല്ലേ? അത് ചന്ദനമരം മനസ്സിലാവാനല്ലേ? ചന്ദനമരം മനസ്സിലാവാൻ വേണ്ടിട്ടാ. കാരണം ചന്ദനമരം ചന്ദനം മാത്രമല്ല, അതിന്റെ കൂടെ വേറെ മരങ്ങളും ഉണ്ടായിരിക്കും. ഇതാണ് ചന്ദനം. ആക്ച്വലി ചന്ദനമരം എന്ന് പറഞ്ഞാല് മറ്റേ മരത്തിന്റെ ഫുഡ് കഴിക്കുന്നതാണെന്ന് പറയാം മരം. ഇത് കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് മറ്റേ മരങ്ങൾ വെച്ച് വെച്ചത്. അപ്പൊ ചന്ദനം ഏതാന്ന് നമുക്ക് മനസ്സിലാവാനാണ് തോന്നുന്നു. പക്ഷെ ഇത് രണ്ടും ചന്ദനാണ്. ഇതാണ്ടോ നമ്പർ ഇട്ടിരിക്കുന്നല്ലേ? അങ്ങനെ ചന്ദനം മരം ഫോറസ്റ്റ് കണ്ടു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 4 പുറം ചന്ദനവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണം അല്ലേ? സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ വന്ന് കാണണം. അവസരങ്ങൾ കിട്ടുമ്പോൾ വന്ന് കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ. ഇതാണ് മക്കളുടെ ശരിക്കത്തെ ട്രക്കിംഗ്. ഇതാണ് ട്രക്കിംഗ് വന്ന് ഉണ്ട്. അടച്ചും കുണ്ടാണ്. മോഹൻലാലിന്റെ പടം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് മോളെ. ലിമോ ആ വാ. ണി ഉറങ്ങാണാ? മരത്തിന്റെ മുകളിൽ വീടുണ്ട്. മരത്തിന്റെ മുകളിൽ വീട് കയറി നമുക്ക് പാറു കയറി അറിയാം. മരത്തിന്റെ മുകളിൽ വീട് അതാ. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി, അത് നോക്കി. അതാണ് മരത്തിന്റെ മുകളിൽ വീട്. കണ്ട കണ്ടാ ചെരുപ്പ് എവിടെ? ആ വാ നോക്ക്, നടക്ക്. ആ വാ, ഓടൽ ഓടൽ ഓടൽ. അച്ഛനും അമ്മയുടെ കൂടെ വന്നാ മതിട്ടാ. ഇവിടെയാണ് മോഹൻലാലിന്റെ സിനിമ ഷൂട്ട് ചെയ്തത് ഭ്രമരം. അപ്പൊ നമുക്ക് നോക്കാം കാണാം. ഇവിടെ 4 പുറവും പച്ചപ്പും മരങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഇതാ ഓരോ മരത്തിലും ഏർമാടം. നമുക്ക് ഏർമാടത്തിൽ കയറി നോക്കാം. പ്ലീസ് ഡോണ്ട് പിക്ക് ദ ഗ്രാസ്. പിക്ക് ദ ഗ്രാസ്. അപ്പറ എന്തെങ്കിലും പുല്ല് വറക്കരുത്. നമുക്ക് നമ്മളിപ്പോ പോയില്ലേ, അത് ഡുപ്ലക്സ് ആണ് കേട്ടാ. പറഞ്ഞ വീടിന്റെ മുകളിൽ വീട്. പക്ഷെ അവിടെ ഓവർലോഡാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഈ ഏർമാടത്ത് പോവാ. ഇവിടെ പിന്നെ സിംഗിളാ, ആള് കുറവാണ്. ഇവിടെ ഇവിടെ നമുക്ക് പോവാ. എന്താ പാറു അവിടെ ഓടി എത്തി നമ്മൾ എത്തിനേ മുമ്പേ. പാറു ചില സ്റ്റെപ്പ് കേടുവന്നതാണെന്ന്, ചില സ്റ്റെപ്പ് കേടുവന്നതാണ് നോക്കിട്ടിട്ടാ. പാറു ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടാ. ഈ പാറുന് എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ആ പാറു, ഈ പാറു എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഇതിനുള്ളിൽ കയറിയപ്പോ ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. നീ വൈക്കോലും, നീ വൈക്കോലല്ലേ?
തണുപ്പ് അല്ലേ, നേരെ തണുപ്പ് ഫീലിങ്. ഇതാ പാറു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ട. ആ പാറിന് എവിടെ പോയാലും ഒരു ഫ്രണ്ട്സ് കിട്ടും അല്ലേ പാറു. നമുക്കൊരു ഫോട്ടോ എടുത്താലേ പാറു. കുഞ്ഞാദ്യം നോക്കിട്ടാ തീർത്തൊക്കെ ഇഷ്ടമായത്. ഒറ്റയ്ക്ക് കയറിയാ? എൻ്റെ അമ്മോ ധൈര്യശാലിയാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ, ഒരു പോസിറ്റീവ് വൈബാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മരത്തിൻ്റെ മുകളിലെ വീട്ടിലൊക്കെ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ നിറച്ചും കാറ്റാണല്ലേ. നമുക്ക് ചൂട് ചൂട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. വെയിൽ പുറത്ത് നല്ല വെയിലാണ്, പക്ഷേ ഇതിനുള്ളിൽ കയറിയപ്പോൾ ഒരു റിലാക്സ്. ശരിക്കും ഇതിനുള്ളിൽ വന്നിട്ട് നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ, അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. കണ്ട് ഇവിടെയാണ് ഭ്രമരത്തിൻ്റെ ക്ലൈമാക്സ് സീന് ഷൂട്ട് ചെയ്ത് തോന്നുന്നു. കണ്ട് ഇവിടെ മുഴുക്ക ജീപ്പും കാര്യങ്ങളൊക്കെയാണ്. ടൂറിസ്റ്റ് വന്ന ജീപ്പാണ് മുഴുക്ക ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഭ്രമരം ലൊക്കേഷൻ കണ്ടു. കാന്തല്ലൂർ അടിപൊളി ലൊക്കേഷനാണല്ലേ. ഇനിയും കുറേ ഉണ്ട് ഉള്ളിക്ക്. ഞങ്ങൾ മുഴുക്ക അങ്ങോട്ട് പോയില്ല, ക്ഷീണിച്ചു പോയി. കുറേ കുറച്ച് നടന്നപ്പോൾ തന്നെ ഇനിയാണ് ട്രക്കിംഗ് വരാൻ പോകണമെന്ന് പറഞ്ഞേ. ഇതൊന്നും ട്രക്കിംഗ് അല്ല, ഇനിയാണ് ശരിക്കും ട്രക്കിംഗ്. ഇനിയും കുറേ സ്ഥലത്തേക്ക് പോവാണ്ട്. സ്ട്രോബെറി ഗാർഡൻ പിന്നെ ആപ്പിൾ ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു ഭ്രമരം? ഏർമാട് എങ്ങനെ ഉണ്ടായിരുന്നു പാറു? ഏർമാട് എങ്ങനെ ഉണ്ടായിരുന്നടാ? പാറു ആണ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഏർമാടത്തെ കയറി വികൃതി അടയ്ക്കുക, എവിടെ പോയാലും പാറുവിന് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ പാറു? അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ട് നമ്മൾ വന്നത് ആപ്പിൾ ഗാർഡൻ കാന്തല്ലൂർ ഗ്രീൻ ഹിൽ റിസോർട്ട്. ഹലോ രിമോ, ഇതാണ് ആപ്പിൾ ഗാർഡൻ കാന്തല്ലൂർ. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, എൻട്രി ഫീസ് 20 റുപ്പീസ് ആണ്. എങ്ങനെയുണ്ട് കാന്തല്ലൂർ? നടക്കുന്നത് നല്ലതല്ലേ അല്ലേ? ഇതൊക്കെ ട്രക്കിംഗ് ആണ്. ഓ ശരിക്കും ജീപ്പ് തന്നെ ഇതുവനെ ഈ ഏരിയ കൂടെ വരണം അല്ലേ? നോർമൽ കാറുണ്ടൊക്കെ വന്നു കഴിഞ്ഞാലേ കാറിന്റെ പരിപ്പളകി പോകും അല്ലേ? പറ്റൂല, കാരണം റോഡൊക്കെ കേട് വന്നതാണ്. മോസ്റ്റ്ലി എല്ലാ റോഡും കേട് വന്നതാണ്. പിന്നെ ഇവിടെ മുഴുക്ക ജീപ്പ് തന്നെയാണ് മോസ്റ്റ്ലി. അയ്യോ ആപ്പിളൊക്കെ വലട്ട് വെച്ചു കുഞ്ഞു. ആപ്പിൾ കണ്ട എല്ലാ ആപ്പിളാണ്. ആഹാ ലിമോ, ലിമോ അവിടുത്തെ വ്യൂ നോക്ക്, അടിപൊളി വ്യൂ നോക്കിയേ നോക്കിയേ. ആ മലയുടെ മുകളിലേ വെയിൽ കണ്ട. ഈ സൈഡിൽ നോക്കിയേ വെയിലില്ലേനും. ക്ഷീണിച്ച വാടി നടക്ക്. നീ വന്ന വന്ന നടക്ക്, ഞാൻ നിന്നെ ഉന്തി ഉന്തി കൊണ്ടുപോവാ. വാ പറ അമ്മ ഉന്തിക്ക ഒന്ന് ബാക്കുന്ന. അമ്മ ഉന്താന എനർജി കഴിഞ്ഞോ പാറു? ഇതുണ്ട ആപ്പിൾ കണ്ട. ഇതുണ്ട മോളെ ആപ്പിൾ കണ്ട. ഇങ്ങോട്ട് വാ. ഇതാണ മോളെ കണ്ട ആപ്പിൾ കണ്ട. ആ തുടണ്ടാ കണ്ടാണ്. സോളാർ പവർ ഫെൻസിങ്, കറണ്ട് അടിക്കും ചിലപ്പോ. ഇതുണ്ട മോളെ, ഇതൊക്കെ ആപ്പിൾ കണ്ട. പാറു കണ്ടില്ലേ? തിന്നാൻ തോന്നുന്നു, പക്ഷെ പറിക്കാൻ പാടില്ല. ഇവര് പറയണത് കാശ്മീരിലും കാശ്മീർ കഴിഞ്ഞ ഇവിടെയാണ് ആപ്പിൾ കൃഷി ഉള്ളത്. കാശ്മീരും കാന്തല്ലൂർ. അപ്പോ ഇപ്പൊ ആപ്പിളൊക്കെ ചെറുതാണ് അല്ലേ, ചെറിയ ചെറിയ പീസുകളാണ്. പിന്നെ പിന്നെ വേറെന്തോ മുന്തിരി അവക്കാഡോ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ വേറൊന്നുമില്ലേ പാഷൻ ഫ്രൂട്ട്, അതൊക്കെ അവിടെ കൃഷി നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറുതാണ് ഇപ്പോൾ, അതൊന്നും ഇപ്പോൾ പറിക്കാൻ പറ്റൂല. അത് കാരണം മുകളിലേക്ക് കയറ്റി വിടുന്നില്ല, കാണാൻ മാത്രം ആയിട്ടില്ല അവിടേക്ക്. അപ്പോൾ അത് കാരണം ഇവിടെ തന്നെ ആപ്പിൾ മാത്രം കണ്ടിട്ട് പോവുക. ഇതാണ് സ്ട്രോബെറി ഫാം. അപ്പോൾ ഇതിനുള്ളൊന്ന് കയറി നോക്കാം. ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ കണ്ടോ, ആവുന്നുള്ളൂ സ്ട്രോബെറി. ഇതാണ്, ഇതൊക്കെ മുഴുക്ക ഇവിടുന്ന് അതും വരെ സ്ട്രോബെറിയാണ് കണ്ട. ഇതാണ് സ്ട്രോബെറി തോട്ടം. ആയിട്ടില്ല പൊന്നെ കണ്ട. മറയൂർ ജാഗ്രി, ഇതാ ജാഗ്രി പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇവിടെയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. മറയൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജാഗ്രിയാണ്, ശർക്കരയാണ് അല്ലേ? വല്യമോ അല്ലേ?
നിനക്ക് മറയൂരിന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? നമുക്ക് അതെ മറയൂരിന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശർക്കര എന്നാണ്. ആ അപ്പം നമുക്ക് നോക്കാം ശർക്കര എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇതാണ് കേട്ടോ ശർക്കര ഉണ്ടാക്കണ മെഷീനാ തോന്നുന്നു, കടയണ മെഷീനാ തോന്നുന്നു. ശർക്കര ഊറ്റി ഊറ്റി ശർക്കര ഉണ്ടാക്കേണ്ടതാണ് ഈ മെഷീൻ. ഇതെവിടെയാണ് ശർക്കര ഉണ്ടാക്കുന്നത്? പക്ഷെ ഇപ്പോൾ എല്ലാം ചോക്ലേറ്റ് ഷോ അങ്ങനത്തെ ശർക്കര ഉണ്ടോ? ചോക്ലേറ്റ് ശർക്കര ഇതുണ്ടോ? ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ശർക്കര. ഷുഗർ കേൻ ജ്യൂസ് ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് വരട്ടി 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 പിന്നെ ഇവിടെ ഇവിടെ ഉരുളയാക്കും. ഉരുളയാക്കിയിട്ട് ഒരു പാക്ക് ചെയ്യും. പരിപ്പ് ജ്യൂസ്. തണുപ്പൊന്നുമില്ല, നല്ല രസം. കുടിച്ചു നോക്കിയാ, കുടിച്ചു നോക്കിയാ. അങ്ങനെ ഞങ്ങളിപ്പോ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി. വെള്ളം കമ്മിയല്ലേ ലിമോ? വെള്ളമില്ല, വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല. എരച്ചിൽപ്പാറ വെള്ളം ചാട്ടം, എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളം ഇതിനായിട്ട് കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷെ ഇന്ന് കമ്മിയാണെന്ന്, കമ്മിയാണ് വെള്ളം. ഇവിടെ ഓടിക്കണ, ഇവിടെ ഓടിക്കണ ജീപ്പുകാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇവിടുത്തെ ജീപ്പുകാർ ഇവിടുത്തെ പൈലറ്റുമാരാ. നമ്മൾ പേടിച്ചോ, എന്ത് സ്പീഡിൽ എവിടെയെങ്കിലും ഓടിക്കുന്നില്ലേ ജീപ്പ്? ആ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഗ്യാപ്പ് കൂടെ അങ്ങോട്ട് കയറ്റും, നമ്മൾ ഞെട്ടിപ്പോവും. സമ്മതിക്കണം, ചെറിയ റോഡാണ് ഇവിടുത്തെ, എല്ലാം ചെറിയ റോഡാണ്. ഓപ്പോസിറ്റ് നിന്നൊരു ജീപ്പോ അല്ല ബൈക്കോ വന്നു കഴിഞ്ഞാൽ ബാക്ക് ബാക്ക് എടുത്ത് പോകണം. ഇവിടെ അടിച്ചങ്ങോട്ട് കയറ്റുക. ഇതാ റെയിൻബോ, റെയിൻബോ ഇത് വേണ്ട, വേണ്ട റെയിൻബോ കാണണ്ട, വേണ്ട റെയിൻബോ. ഇനിയാണ് ഓഫ് റോഡ്. അങ്ങനെ ഞങ്ങൾ മുരുകൻ മല എത്തി അല്ലേ, മുരുകൻ മല എത്തി. ഓഫ് റോഡ് ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. പാറുവിന്റെ സൗണ്ട് കേട്ടിരുന്നു ബാക്കിന്ന്, അയ്യോ തീർത്തേ തീർത്തേ ഇതൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ നമ്മള് ആ ചീയപ്പാറ വെള്ളച്ചാട്ടം കേട്ടോ, ചീയപ്പാറ വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല. തണുത്ത വെള്ളം, തണുത്ത വെള്ളം പറഞ്ഞ തണുത്ത വെള്ളം, ഐസ്. നീ എന്താ പറഞ്ഞ? ചേച്ചി നമ്മളിപ്പോ വെള്ളച്ചാട്ടം കാണാൻ പോലും, അത് ഏത് വെള്ളച്ചാട്ടായിരുന്നു? എരച്ചിൽപ്പാറ, ചീയപ്പാറ അല്ലേ, എരച്ചിൽപ്പാറ വെള്ള, ആ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. അത് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല തണുത്ത വെള്ളം. ഫ്രിഡ്ജിന്ന് നമ്മള് ഫ്രിഡ്ജിന്ന് ഐസ് ക്യൂബിന്ന് വെള്ളം വീഴില്ലേ, അതേമാരത്തെ വെള്ളം അല്ലേ. എന്ത് തണുപ്പായിരുന്നേ, നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എത്തേണ്ടതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം ജീപ്പിന്റെ റൈഡ് കണ്ടില്ലേ എന്റെ അമ്മ, എന്തായിരുന്നു ജീപ്പൊക്കെ പോയത്? അതാണ് ഇവിടുത്തെ ഡ്രൈവറൊക്കെ എപ്പോഴും എക്സ്പേർട്ട് ആയിരിക്കണം. ആ പ്രാക്ടീസ് ആവാത്ത ഡ്രൈവർ തന്നെ വന്നു കഴിഞ്ഞിട്ട് നേരെ പോണ താഴത്തേക്കാണ് അടുണ്ടുണ്ടും പറഞ്ഞിട്ട്. അത് ശരിയാ, ഈ ഡ്രൈവർ ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം അല്ലേ. ഞാൻ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ വൈകുന്നേരം 6:30 അത് കാരണം കുറച്ച് ഡാർക്ക്നെസ് ആയി. പക്ഷെ വ്യൂ കണ്ട നോക്കിയേ, കണ്ട അടിപൊളി വ്യൂ നോക്കിയേ. മഞ്ഞിന്റെ മഞ്ഞല്ല, മലയുടെ മുകളിലൊക്കെ കോടമഞ്ഞ് അല്ലേ. പിന്നെ ഇതാണ് ചെറിയ ചെറിയ വൈറ്റ് ബ്ലൂ റെഡിൽ കാണുന്ന ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടുത്തെ. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. രാവിലെ 4 ഇറങ്ങിയതാണ് ഞങ്ങൾ 3. ഇപ്പോൾ സമയം 10:30. ഇപ്പോൾ ഞങ്ങൾ അടിമാലിയിൽ എത്തിയിട്ടില്ല, അടിമാലിയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്.
ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. KSRTC ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു. പിന്നെ അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ട്രക്കിംഗ് ആയിരുന്നു. ട്രക്കിംഗ് ഒരു ലക്ഷം അടിപൊളി ആയിരുന്നു. ട്രക്കിംഗ് നല്ല രസമുണ്ടായിരുന്നു. അഞ്ചാറ് സ്പോട്ട് ഉണ്ടായിരുന്നു ട്രക്കിങ്ങിൽ, അതൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിറക്കുന്ന ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഒരു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ